തഫ്സീർ പറയുന്നത് കാണാം. അയൽ ഹഖ് സുബ്ഹാനഹു വ തആല മുസ്തബിദുൽ വജൂദ് ഐ മുസ്തഖില്ലുഹു ഇദ് കുല്ലു മൗജൂദിൻ മിനൽ മുംകിനാതി മുസ്തമിദ്ദുൻ വജൂദിഹി വഹുവൽ മുസ്തഖില്ലു ബിവജൂദിഹി. അതേ ലോകത്തുള്ള എന്തെല്ലാമുണ്ടോ അത് മുഴുവനും റബ്ബുണ്ടാക്കിയിട്ടുണ്ടായതാണ്. സ്വന്തമായി ഉള്ളവൻ തുടക്കമില്ലാതെ ഉള്ളവൻ അത് അല്ലാഹു. മുഴുവൻ കാര്യങ്ങളും ആ റബ്ബുണ്ടാക്കിയിട്ടുണ്ടായതാണ്. റബ്ബിന്റെ അടിമകളല്ലാതെ അവന്റെ സൃഷ്ടികളല്ലാതെ ലോകത്താരുമില്ല, ഒന്നുമില്ല. ഖാലിഖു കുല്ലി ശൈ, എല്ലാം പടച്ചവൻ അല്ലാഹുവാണ്. അതിലിടക്ക് 2 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടി രക്ഷിതാക്കളിൽ നിന്ന് ഒറ്റപ്പെട്ട് കിട്ടിയിട്ടുണ്ട്. രക്ഷിതാക്കൾ ഓഫീസുമായി ബന്ധപ്പെടുന്നു. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഉണ്ടാക്കിയിട്ടുണ്ടായതാണ് മുഴുവനും. അവന്റെ അടുക്കൽ രക്ഷപ്പെടണമെങ്കിൽ ആ അള്ളാഹു എന്റെ രഹസ്യവും പരസ്യവും അറിയുന്നു എന്ന നിലക്ക് രഹസ്യവും പരസ്യവും അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ടായിരിക്കും. രണ്ടാമത്തെ കാര്യം, രക്ഷപ്പെടാനുള്ള കാര്യം ഞാൻ ചുരുക്കുകയാണ്. എത്ര ദേഷ്യം പിടിച്ചാലും എത്ര സംതൃപ്തി ഉണ്ടായാലും പറയുന്ന കാര്യം ഹഖായിരിക്കും. ദേഷ്യത്തിൽ എന്തെങ്കിലും പറയാം, ദേഷ്യം പിടിച്ചത് കൊണ്ട് പറയാം, വെറുപ്പുറുക്കാൻ വേണ്ടി പറയാം, അങ്ങനൊന്നും ഉണ്ടാവാൻ പാടില്ല. ഏത് സന്ദർഭത്തിലും പറയുന്ന വാക്ക് ഹഖായിരിക്കണം, സത്യമായിരിക്കണം. ഐശ്വര്യമുള്ള സമയത്തും ദാരിദ്ര്യമുള്ള സമയത്തും മിതത്വം പാലിക്കണം. അനാവശ്യം ചെലവഴിക്കരുത്, അനാവശ്യം ചെയ്യരുത്. സുബ്ഹാനല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട യുവാക്കൾ, അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് എല്ലാവർക്കും ഹിദായത്തിന്റെയും തഖ്വയുടെയും വെളിച്ചം നൽകുമാറാകും. തീരെ അല്ലാഹുവിന് ഓർമ്മയില്ലാത്ത ഒരു കാലം, അല്ലാഹുവിന് ഓർമ്മയില്ലാത്ത ഒരു ലോകം. നമ്മളൊരു കാര്യം ഓർക്കണം, നമ്മുടെ മുസ്ലിം സമുദായം ഏറ്റവും ഉത്തമമായ സമുദായമാണ്. എന്താണ് മുസ്ലിം സമുദായത്തിന്റെ അവസ്ഥ? എത്രയാണ് വയത്? ഇപ്പൊ സമയത്തിലേ 12 മണിയായി. ഇപ്പൊ വയത് പറയാ, എത്രയേ വയത്, എത്രയേ ഉറുദി, എത്രയേ ക്ലാസ്, എത്രയേ മദ്രസ, എത്രയേ കോളേജ്. അതേസമയത്ത് എല്ലാ തോന്നിവാസങ്ങളും ചെയ്യുന്ന ചുരുക്കം ചില മുസ്ലിം യുവാക്കൾ, അതിന്റെ പേരിൽ ഈ സമുദായം മൊത്തത്തിൽ പ്രതിക്കൂട്ടിലാകുന്നു. വളരെ വേദനയോടെ ഞാൻ പറയാം. ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ മംഗലാപുരത്ത് വെച്ച് പരസ്യമായി ഒരു തെറ്റ് ചെയ്താൽ മുസ്ലിം സമുദായത്തെ മുഴുവനും ആളുകൾ കൂട്ടം പറയും. ഒരു വീട്ടുകാരൻ ഒരു തെറ്റ് ചെയ്താൽ എല്ലാ ജനങ്ങളെയും എല്ലാവരും കൂട്ടം. ഈ സമുദായത്തിൽപ്പെട്ട ഏതൊരു വ്യക്തി ഏതൊരു തെറ്റ് ചെയ്തോ അതിന്റെ പ്രയാസം ഈ സമുദായത്തിലുള്ള മുഴുവൻ ആളുകളും സഹിക്കേണ്ടി വരും. എന്തിന് ഈ സമുദായത്തോട് ദ്രോഹം ചെയ്യണം? സുബ്ഹാനല്ലാഹ്. ഞാൻ ഈ അടുത്ത് കാസർഗോഡ് പോയപ്പോ എന്നോട് ആരോ പറഞ്ഞു, പോലീസുകാർ പിടിച്ചിട്ട് കുറെ ചെറുപ്പക്കാരെ. ഞാൻ ചോദിച്ചു, എന്താ അവർ ചെയ്തിട്ട്? കള്ളുപിടിച്ചോ? ഇല്ല, വ്യഭിചരിച്ചോ? ഇല്ല. പിന്നെന്താ ചെയ്തത്? രാത്രി സമയത്ത് ഇങ്ങനെ വീട്ടിൽ പോകാണ്ട് കറങ്ങ. എന്ത് കാര്യമുള്ളൂ? നമ്മളെ നേതാവാരാ? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി നബിയുനൽ ആമിറുൻ നഹി ഫലാ അഹദു അബറ ഫി ഖൗലില്ലാ മിൻഹു വലാ നഅമി. സർവ നന്മകളും പഠിപ്പിച്ചു തന്ന നേതാവ്, സർവ തിന്മകളും നമ്മെ നിരോധിച്ച നേതാവ്,
ആ ഹബീബിനും സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ ഖബറിൽ കിടക്കുമ്പോൾ ഈ സമുദായത്തിലുള്ള ആളുകൾ ചെയ്യുന്ന തെറ്റുകൾ കാണുമ്പോൾ അവിടുത്തേക്ക് മനോവിഷമം തോന്നൂലേ? ചെയ്യുന്ന നല്ല കാര്യങ്ങൾ കാണുമ്പോ അൽഹംദുലില്ലാ പറയൂലേ? അതൊക്കെയും ഹദീസും ഖുർആനും ഒക്കെ നമ്മളെ പഠിപ്പിച്ചിട്ടില്ലേ? അതിന്റെ പുറമെ ഞാൻ പറയട്ടെ, നമ്മുടെ മാതാപിതാക്കൾ എന്റെ ഉപ്പയും ഉമ്മയും മരിച്ചുപോയി, അല്ലാഹ് ഖബറിൽ സന്തോഷം കൊടുക്കട്ടെ. ഉപ്പാപ്പ ഉമ്മാമ മരിച്ചുപോയി, അല്ലാഹ് സ്വർഗം കൊടുക്കട്ടെ. അതുപോലെ നമ്മളെ മുൻഗാമികൾ ഖബറിൽ കിടക്കുന്നവരുണ്ടല്ലോ, അവരും നമ്മളിവിടെ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ കാണുമെന്നല്ലേ? എന്നായത്തിന്റെ തഫ്സീറിൽ ഇബ്നു കഥീർ അടക്കം രേഖപ്പെടുത്തിയിട്ടുള്ളത്. ചോദിക്കട്ടെ, അവര് നമ്മളെ റിപ്പോർട്ട് അറിയുമ്പോൾ അവര് സമ്പാദിച്ചു വെച്ച പറമ്പിൽ നമ്മൾ താമസിക്കുന്നു, അവരുണ്ടാക്കി വെച്ച തെങ്ങിൽ നിന്ന് തേങ്ങ പറിക്കുന്നു, അവരുണ്ടാക്കി വെച്ചത് ഉപയോഗപ്പെടുത്തുന്നു, ഉപയോഗപ്പെടുത്തട്ടെ, പെടുത്താതിരിക്കട്ടെ. അവര് നമ്മളെ പോറ്റി വളർത്തിയിട്ടല്ലേ നമ്മൾ ഇങ്ങനെയൊക്കെ ആയത്. അങ്ങനെയുള്ള നമ്മൾ അള്ളാഹനെ ധിക്കരിച്ച് ജീവിക്കുന്നത് കണ്ടാൽ, തോന്നിവാസം ചെയ്യുന്നത് കണ്ടാൽ, ഖബറിൽ നിന്ന് നമ്മുടെ മുൻഗാമികളുടെ മനസ്സ് വേദനിക്കൂലേ? എന്തിന് നമ്മൾ വേദനിപ്പിക്കണം? നമ്മൾ കൃത്യമായി നിസ്കരിക്കണം, നോമ്പെടുക്കണം, സകാത്ത് കൊടുക്കണം, ഹജ്ജ് ചെയ്യണം, കുടുംബബന്ധം ചേർക്കണം, അയൽവാസികളോട് നന്മ ചെയ്യണം, ഇത് മാത്രം മതിയോ? പോരാ, ഇസ്ലാമിന്റെ ചിട്ടകൾ അനുസരിച്ച് ജീവിക്കണം. ഹബീബിന് നിങ്ങൾ ഒരിക്കൽ പറഞ്ഞില്ലേ, മൻ വസ ഫലൈസ മിന്ന, ചതിക്കുന്നവൻ നമ്മളിൽ പെട്ടവനല്ല. അതുപോലെ മറ്റൊരിക്കൽ പറഞ്ഞില്ലേ, വർഗീയത ഉണ്ടാക്കുന്നവൻ നമ്മളിൽ പെട്ടവനല്ല. ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ എന്തേ ഇത്ര ഗൗരവത്തോടെ സംസാരിക്കാൻ കാരണം? നമ്മൾ വളരെ ശ്രദ്ധിച്ച് ജീവിക്കണം, നമ്മളുടെ ജീവിതം വളരെയേറെ നന്നായി ചിട്ടപ്പെടുത്തണം, ഒരിക്കലും തന്നെ അനാവശ്യമായി ചെലവഴിക്കരുത്. എത്ര വീടുകൾ പട്ടിണി കിടക്കുന്ന വീടുകളുണ്ട്, എത്ര ആളുകൾ മരുന്ന് കിട്ടാതെ മരിക്കുന്നവരുണ്ട്, എത്ര ആളുകൾ കിടപ്പറയില്ലാതെ വിഷമിക്കുന്നവരുണ്ട്. നമുക്കൊരൽപ്പം പണം റബ്ബ് തരുമ്പോ ആ പണം ദൂർത്തടിച്ച് കല്യാണം അടിച്ചു പൊളിച്ച് തീർക്കുന്നവരില്ലേ? അത് കഴിഞ്ഞിട്ട് ആ കല്യാണം കൊണ്ട് തന്നെ സമുദായത്തിന് ശല്യമുണ്ടാക്കുന്നവരില്ലേ? ദുഷ്പേരുണ്ടാക്കുന്നവരില്ലേ? കല്യാണം കഴിച്ച ചെറുപ്പക്കാരനെയും കൂട്ടിയിട്ട് അവന്റെ സ്വന്തം ഭാര്യ വീട്ടിലേക്ക് പോകേണ്ട ദിവസം അവനെയും കൂട്ടി ടൗണിലൂടെ കറങ്ങി രാത്രി മുഴുവനും അത് അസുബി വരെ കറക്കുന്ന യുവാക്കളില്ലേ? ഇതൊക്കെ പച്ച ഹറാമാണെന്നൊരു ബോധം എന്തുകൊണ്ട് നമ്മുടെ യുവാക്കൾക്കില്ലാതെ പോയി? അല്ലാഹു കൽപ്പിച്ചത് ജീവിതത്തിൽ എടുക്കാനും അല്ലാഹ് വിരോധിച്ചത് ഒഴിക്കാനുമല്ലേ നമ്മളോട് നിർദ്ദേശിക്കപ്പെട്ടത്? സുബ്ഹാനല്ലാഹ്, വളരെ സന്തോഷത്തോടെ താല്പര്യത്തോടെ കാത്തിരിക്കുന്ന ഒരു പെൺകുട്ടി വീട്ടിലുണ്ടായിരിക്കെ അവളെ സമീപത്തേക്ക് പോകുന്ന നിന്റെ സ്നേഹിതനോട് നീ ചെയ്യുന്ന ദ്രോഹം, ആ പെൺകുട്ടിയോട് ചെയ്യുന്ന ദ്രോഹം, ആ പുതിയ പെണ്ണെ കാത്തിരിക്കുന്ന വീട്ടുകാരോട് ചെയ്യുന്ന ദ്രോഹം, സമുദായത്തോട് ചെയ്യുന്ന ദ്രോഹം, പിന്നെ പോലീസുകാര് പിടിച്ച് അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയിട്ട് അവനെ ജാമ്യത്തിനെടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ യുവാക്കൾ എത്താൻ പാടുണ്ടോ? നമ്മുടെ മതം ഇത് അംഗീകരിക്കുന്നുണ്ടോ? എന്തിനധികം പറയണം, രാത്രി നിസ്കാരം കഴിഞ്ഞാൽ പ്രത്യേകം ഇൽമ് പഠിക്കുന്ന മുതഅല്ലിമീങ്ങളെ ദർസോ, അതുപോലെ ഇതുപോലെ എപ്പോഴെങ്കിലും ഉണ്ടാകുന്ന ഇൽമിന്റെ സദസ്സോ, അത്തരത്തിലുള്ള വിഷയങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ നിസ്കാരം നിസ്കാരം കഴിഞ്ഞ് സുന്നത്തും നിസ്കരിച്ച് വളരെ പെട്ടെന്ന് കിടന്നുറങ്ങണമെന്ന് പ്രത്യേകം നിർദ്ദേശം നൽകിയ നേതാവല്ലേ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? ഇശായിന്റെ ശേഷം സ്വറ പറയുന്നത്
ഇരിക്കുന്നതും ഇശായിന്റെ ശേഷം അതാ മറ്റ് ടി വി കണ്ട് ഇരിക്കുന്നതുമൊക്കെ റസൂലുള്ള വിരോധിച്ചതല്ലേ? നേരത്തെ കിടന്നുറങ്ങണമെന്ന് കൽപ്പനയല്ലേ? എന്തിനാ നേരത്തെ കിടന്നുറങ്ങുന്നത്? നേരത്തെ എഴുന്നേൽക്കാനാണ്. അവന്റെ സൂറത്തു സജദയിൽ നമ്മെ പഠിപ്പിക്കുകയാണ്. എല്ലാ ദിവസവും രാത്രിയിൽ ഓതൽ സുന്നത്തുള്ള സൂറത്ത് ആ സൂറത്തു സജദ. വെള്ളിയാഴ്ച രാവിലെ സുബിഹിന്റെ ജമാഅത്തിൽ സുബിഹി നിസ്കാരത്തിൽ ഒന്നാം റക്അത്തിൽ ഓതേണ്ട സൂറത്ത് ആ സൂറത്തു സജദ. എന്തിനാണ് അത് ആവർത്തിച്ചോതുന്നത്? നമ്മളെ മനസ്സിലത് പതിയാനാണ്. സൂറത്തു സജദയിൽ റബ്ബ് പറഞ്ഞില്ലേ, അള്ളാഹു ഇഷ്ടപ്പെടുന്ന മഹാന്മാരുടെ സ്വഭാവം എന്താണ്? രാത്രിയിൽ അവരെല്ലാരും കിടന്നുറങ്ങുന്ന സമയത്ത് എഴുന്നേൽക്കുകയാണ്. അവരെഴുന്നേറ്റ് പോയി, കിടന്ന കിടത്തിൽ എഴുന്നേറ്റ് പോയി. അവരെ പോറ്റി വളർത്തുന്ന അവർക്കെല്ലാം കൊടുത്ത റബ്ബില്ലേ, ഉറക്കം കിട്ടാതെ അങ്ങാടിയിലൂടെ കറങ്ങി ജീവിക്കുന്ന കുറെ മാനസിക രോഗികളെ നമ്മൾ കാണുന്നില്ലേ? റോട്ടിലൂടെ ഇരുട്ടത്ത് നടന്നു പോകുന്ന മാനസിക രോഗികളെ കാണുന്നില്ലേ? ഏതെങ്കിലും ഹോട്ടലിന്റെ പിന്നിൽ കൊണ്ടുപോയി എറിഞ്ഞ ഭക്ഷണത്തിന്റെ എച്ചിലുകൾ എടുത്ത് കഴിക്കുന്നവരെ നമ്മൾ കാണുന്നില്ലേ? അള്ളാഹു നമുക്ക് നല്ല മനസ്സമാധാനം തന്നിട്ട് ഉറക്കം തന്നതല്ലേ? ആ റബ്ബിന് നമ്മുടെ ഉറക്കം കെടുത്താൻ നല്ല പ്രയാസവും ഉണ്ടോ? ആ ഉറക്ക് നന്നായി ഉറങ്ങുന്നതിനിടയിൽ എഴുന്നേറ്റ് ആ റബ്ബിന് സുബ്ഹാനല്ലാഹ് പറയുന്നവർ, അൽഹംദുലില്ലാഹ് ചൊല്ലുന്നവർ, അല്ലാഹു അക്ബർ പറയുന്നവർ, ആ റബ്ബിന്റെ ഖുർആൻ എടുത്തോതുന്നവർ, ആ റബ്ബിന്റെ മുമ്പിൽ സാഷ്ടാംഗം ചെയ്ത് സുജൂദും റുക്ഊഉം ഖിയാമും ഇഹ്തിദാലും ഇർത്തവും തഹിയ്യാത്തും ഒക്കെ ചെയ്ത് നിസ്കാരം നിർവഹിച്ച് റബ്ബിനോട് പ്രാർത്ഥിക്കുന്നവർ വലിയ ഭാഗ്യവാന്മാരല്ലേ? റബ്ബ് തന്നെ പറഞ്ഞില്ലേ, ഫലാ തഅലമു നഫ്സുൻ മാ ഉഖ്ഫിയ മിൻ ഖുർറത്തി അയ്യുനിൻ ജസാഅം ബിമാ കാനൂ യഅമലൂൽ. പ്രവർത്തിച്ചതിന്റെ പ്രതിഫലമായി അല്ലാഹു തആല അവർക്ക് ഒരുക്കി വെച്ച പ്രതിഫലങ്ങൾ ഉണ്ട് നബിയേ. അതെന്തൊരു സന്തോഷമുള്ള പ്രതിഫലമാണ്! അതാർക്കും അറിയില്ല, ഒരു കണ്ണും കണ്ടതല്ല, ഒരാൾക്കും അറിയില്ല. കിട്ടുന്ന സമയത്ത് ഒരു സന്തോഷിച്ചോളും. ഇങ്ങനെ സന്തോഷിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തേണ്ട സമയം പച്ച ഹറാമിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നവരും എവിടെയെങ്കിലും റോട്ടിന്റെ പാർശ്വങ്ങളിൽ ഇരുന്ന് സ്വറ പറഞ്ഞ് നേരം പോക്കുന്നവരും ആ സമയം മുഴുവനും സുബ്ഹാനല്ലാഹ് അന്യപെണ്ണുമായി ചാറ്റ് ചെയ്യുന്നവരും ആ സമയത്ത് അന്യ അതാ കാണാനോ നോക്കാനോ ഇസ്ലാം അനുവദിക്കാത്ത ചിത്രങ്ങൾ നോക്കി രസിക്കുന്നവരും എല്ലാവരെ കയ്യിലും ഉണ്ടല്ലോ സിനിമ ടാക്കീസ്, എല്ലാവരെ കയ്യിലും ഉണ്ടല്ലോ ഏത് സിനിമയും ഏത് ഹറാമും കാണാനുള്ള സംവിധാനം. അത് ഉപയോഗിച്ച് ഈ മഹത്വമേറിയ സമയം അള്ളാഹു പ്രത്യേകം ദുആക്കുത്തരം നൽകുന്ന സമയം, അള്ളാഹു തആല പ്രത്യേകം ആനുകൂല്യം നൽകുന്ന സമയം നഷ്ടപ്പെടുത്തുന്നവരെത്ര ചിന്തയില്ലാത്തവരാണ്! അവർക്കും എനിക്കും കിടക്കാരില്ലേ ഖബറാകുന്ന ഒരു വീട്. എത്ര കൊല്ലമാണ് എന്റെ ബാപ്പ കിടക്കാൻ തുടങ്ങി, എന്റെ ഉപ്പാപ്പ കിടക്കാൻ തുടങ്ങിയിട്ട് കാലം എത്രയായി, നമ്മുടെ മുൻഗാമികൾ കിടക്കാൻ തുടങ്ങിയിട്ട് കാലം എത്രയായി, ഇപ്പറയുന്ന എനിക്ക് എത്ര കൊല്ലം ഖബറിൽ കഴിയാനുണ്ട്, പിന്നെ മഹ്ശറിൽ എത്ര കാലമുണ്ട്? അവിടെ എല്ലാം രക്ഷപ്പെട്ടു പോയാലല്ലേ കാലകാലം സന്തോഷത്തോടെയുള്ള സ്വർഗലോകം? അത് റബ്ബ് സുബ്ഹാനഹു വ തആല തരണമെങ്കിൽ അതിനിവിടെ അല്പമൊന്ന് ക്ഷമിച്ച് കൽബത്ത് റബ്ബിലേക്ക് തിരിച്ച് ആ റബ്ബിനെ പ്രിയം വെച്ച് ആ റബ്ബിന് ജീവിതം സമർപ്പിച്ച് ആ റബ്ബിൽ തവക്കുലാക്കി ഏത് കാര്യം വരുമ്പോഴും ഇതെന്റെ റബ്ബ് ഇഷ്ടപ്പെടുമോ, എനിക്ക് വെള്ളം തന്ന റബ്ബ് ഇഷ്ടപ്പെടുമോ, എനിക്ക് ഓക്സിജൻ തരുന്ന റബ്ബ് ഇഷ്ടപ്പെടുമോ, എനിക്ക് ഭക്ഷണം തന്ന റബ്ബ് ഇഷ്ടപ്പെടുമോ എന്ന് ചിന്തിച്ചു കൊണ്ട് വേണം എന്റെ പ്രിയപ്പെട്ട യുവാക്കളെ, നിങ്ങളെ കൂട്ടത്തിൽ ഒരാളെങ്കിലും തെറ്റും ശരിയും നോക്കാത്ത പ്രവർത്തനം നടത്തും.
തുടങ്ങുമ്പോ അദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ നോക്കണം, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ നോക്കണം, തെറ്റുകളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ നോക്കണം. അതിന് വളരെ സൗഹൃദപരമായി നല്ല ഉപദേശങ്ങൾ നൽകണം, അവനെ നന്നാക്കിയിരിക്കാൻ നോക്കണം, അവനെ സാലിഹീങ്ങളുമായി ബന്ധപ്പെടുത്തണം, സാലിഹീങ്ങളെ സദസ്സിൽ കൊണ്ടുവന്നിരുത്തണം, ആലിബീങ്ങളുമായി ബന്ധപ്പെടുത്തണം, എന്നിട്ട് അവനെയും കൂടി രക്ഷപ്പെടുത്തണമെന്ന വിശാലമായ കാഴ്ചപ്പാടോടുകൂടി എന്റെ യുവാക്കൾ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനം നടത്തണം, എസ് എസ് എഫിന്റെ പ്രവർത്തനം നടക്കണം, എസ് ഒ എസിന്റെ പ്രവർത്തനം നടക്കണം, മുസ്ലിം ജമാഅത്തിന്റെ പ്രവർത്തനം നടക്കണം, അതാത് പ്രദേശങ്ങളിലെ പള്ളി മദ്രസകൾക്ക് വേണ്ടി അധ്വാനിക്കണം, യുവാക്കൾ നല്ല കാര്യത്തിലൊക്കെയും മുൻപന്തിയിൽ ഉണ്ടാകണം. ഇന്ന് 15 കോടിയോളം, അതേ എത്രയോ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് കിലോമീറ്റർ അകലെ ഉദിക്കുന്ന സൂര്യൻ അതിനെ വളരെ അടുത്ത് ഉദിപ്പിക്കുന്ന ദിവസം റബ്ബ് പ്രത്യേകം തണല് കൊടുക്കുന്ന 7 വിഭാഗത്തിലൊന്ന് യുവാക്കളല്ലേ? ഏത് യുവാക്കൾ? തെമ്മാടിത്തം ചെയ്യുന്നവരല്ല. അള്ളാഹുവിന്റെ വിബാദത്തിലായി വളർന്നു വന്ന ചെറുപ്പക്കാരൻ, അതുകൊണ്ട് മനസ്സൊന്ന് റബ്ബിലേക്ക് തിരിക്കണം, ആ റബ്ബിനെ ഓർമ്മിച്ച് ജീവിക്കണം. അതേ ദാരിദ്ര്യമുള്ള സമയത്ത് ചെലവഴിക്കും വിധം മിതമായി ചെലവഴിക്കണം, അതുപോലെ സാമ്പത്തിക ഭദ്രതയുള്ള സമയത്ത് ചെലവഴിക്കുമ്പോഴും മിതമായി ചെലവഴിക്കണം. ആവശ്യക്കാര് ധാരാളം വേറെ ഉണ്ടെന്ന ബോധം വേണം. പണം കയ്യിലുണ്ടെങ്കിൽ ഏത് തോന്നിവാസവുമാകാം, ഏത് വേഷവും കെട്ടാം, ഏത് പണിയും എടുക്കാം എന്ന ധാരണയില്ലാതെ എന്നെ പോറ്റി വളർത്തുന്ന റബ്ബ് ഓരോ നയാകാശിന് ചോദ്യം ചെയ്യും, ഓരോ ആയുസ്സിനെ കുറിച്ച് ചോദ്യം ചെയ്യും. നിബിധങ്ങള് പറഞ്ഞില്ല, ഒരൊറ്റ മനുഷ്യന്റെ കാലും റബ്ബിന്റെ കോടതിയിൽ നീക്കി വെക്കാൻ കഴിയൂല. ആയുസ് എന്തിന് ചെലവഴിച്ചു എന്ന് മറുപടി പറയണം. യുവത്വം എന്തിനു വേണ്ടി ചെലവഴിച്ചു എന്ന് മറുപടി പറയണം. സമ്പത്ത് എങ്ങനെ ഉണ്ടാക്കി എവിടെ ചെലവഴിച്ചു എന്നതിന് മറുപടി പറയണം. പഠിച്ച ഇൽമനുസരിച്ച് എന്ത് പ്രവർത്തിച്ചു എന്നതിന് മറുപടി പറയണം. അത് പറയാതെ കാല് നീക്കി വെക്കാൻ കഴിയൂല. ഇനിയോ അമ്മൽ മുഹലിക്കാത്തു, മനുഷ്യനെ നശിപ്പിച്ചു കളയുന്ന 3 കാര്യങ്ങളുണ്ട്. അതെന്താണ്? ശരീരം പറയുന്നത് പോലെ ശാരീരിക ഇച്ഛക്കനുസരിച്ച് ചാപല്യങ്ങൾക്കനുസരിച്ച് ഏത് കാര്യങ്ങളും ശരീരം ഇഷ്ടപ്പെടുന്നത് പോലെ, സുബ്ഹാനല്ലാഹ്, ഹറാമാണോ ഹലാലാണോ, ഗുണമാണോ ദോഷാണോ, സമുദായത്തിന് ദുഷ്പേരാണോ സൽപേരാണോ, ഒന്നും ചിന്തിക്കാതെ അവനവന്റെ തടി പറയുന്നത് പോലെ ജീവിക്കുന്നു. ആ ഹവം മുത്തബഴ ശാരീരിക മനുഷ്യനെ നശിപ്പിക്കുന്ന കാര്യമാണ്. അനുസരിക്കപ്പെടുന്ന ലുബ്ധത, മറ്റുള്ളവരോടുള്ള അസൂയ, അത് അതിന്റെ ഒരു തഫ്സീറായി ഇമാം ഗസാലി റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. അതെന്താണ്? അല്ലാഹു തആല ഒരാൾക്ക് കൊടുക്കുന്നു, അള്ളാഹുന്റെ ഖജനാവിൽ ഒരു കുറവും ഇല്ല. ആർക്കാ കൊടുക്കേണ്ടതെന്ന് അള്ളാഹുവിന് നന്നായി അറിയാം. അള്ളാഹു തആല കൊടുക്കുന്നു, അതിന് ഇവന്റെ മനസ്സിലൊരു പ്രതിഷേധം, അയാൾക്ക് അത് കിട്ടിയല്ലോ, അയാൾ അങ്ങനെ ഉഷാറായല്ലോ, ഇയാൾ ഉഷാറായല്ലോ, എന്തിന് ഇവൻ എന്തിന് ലുബ്ധത കാണിക്കണം? അള്ളാഹുന്റെ ഖജനാവിലോ അള്ളാഹ് കൊടുക്കുന്നതിന് ഇവൻ ലുബ്ധിക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ തന്നെ എത്ര പ്രസംഗം കേട്ടാലും എത്ര വയൽ കേട്ടാലും ഒന്നും കൊടുക്കാതിരിക്കുക, ഇല്ലാഞ്ഞിട്ട് കൊടുക്കാതിരിക്കുക സാധാരണയാണ്. ഈ ഭാഗത്തൊക്കെ നമ്മുടെ സിറാജുൽ ഹുദയുടെ റിസീവർ വരാറുണ്ട്, നല്ല സംഭാവന ആളുകളൊക്കെ കൊടുത്തേക്കാറുണ്ട്. ഇപ്പൊ വളരെ ചുരുങ്ങിയ ചില ആളുകൾക്ക് നേരത്തെ കൊടുത്ത പോലെ ഈ കൊറോണ വിഷയം വന്നപ്പോ ജോലി ഇല്ലാത്തത് കൊണ്ട്, കച്ചവടം ഇല്ലാത്തത് കൊണ്ട്, അതുപോലെ ചില കാരണങ്ങൾ കൊണ്ട് ചുരുക്കം ചില ആളുകളുടെ സംഖ്യകൾ കുറഞ്ഞു പോകാറുണ്ട്. റിസീവർമാര് ഇങ്ങനെ റിപ്പോർട്ട് സമർപ്പിക്കുമല്ലോ, അത് അവരുടെ ഇല്ലാത്തത് കൊണ്ടാണ്. അള്ളാഹുത്തല എല്ലാവർക്കും ബർക്കത്തിയെത്തെ, എല്ലാവർക്കും അള്ളാഹുത്തല ഹൈറായത് വർദ്ധിപ്പിച്ചു തരട്ടെ. കഴിവിന്റെ പരമാവധി എല്ലാവരും നല്ല കാര്യത്തിന് എപ്പോഴും കൊടുക്കണം.
അതുകൊണ്ട് ഒരു കുറവ് അള്ളാഹു തആല വരുത്തൂല. കഴിവനുസരിച്ചല്ലേ കൊടുക്കാൻ കഴിയുള്ളൂ, അതെല്ലാം കൊടുക്കും. ഞാൻ പറഞ്ഞു വന്നത് അതേ സമയത്ത് എത്ര കേട്ടാലും എത്ര അറിഞ്ഞാലും കൊടുക്കാത്ത വേറെ ഒരു കാര്യം മനുഷ്യനെ നശിപ്പിക്കുന്ന കാര്യം. ഞാൻ വിചാരിച്ചതിനപ്പുറമൊന്നുമില്ല എന്നുള്ള വിചാരം ഓരോരുത്തരും തോന്നി ഞാൻ മനസ്സിലാക്കിന്റെ അപ്പുറം എന്തൊരു രോഗാണത്. അതുകൊണ്ട് നബിതകൾ പറഞ്ഞു നശിപ്പിക്കുന്ന വിഷയത്തിൽ ഏറ്റവും ശക്തമായത് അതാണ്. ഞാൻ വിചാരിച്ചതിനപ്പുറമില്ല. സുബ്ഹാനല്ലാഹ്, ഇസ്ലാമിനെ പറ്റി ഒരു ചുക്കും അറിയാതെ ഒന്നും പഠിക്കാതെ തോന്നിയാസം ചെയ്യണോ എന്ന് വിചാരിച്ച് ഇസ്ലാം എന്ന് പുറത്തുപോയി മുർത്തദ്ദായി. അല്ലാഹു കാക്കട്ടെ. ഇസ്ലാം എന്ന് പുറത്തുപോയി എന്റെ പേര് മുർത്തദ്. മനസ്സിലായില്ലേ? ഇസ്ലാം എന്ന് പുറത്തുപോയാൽ അവന്റെ പേര് മുർത്തദ്. ഇസ്ലാമിലുള്ളവന്റെ പേര് മുസ്ലിം. ഇസ്ലാം വളരെ മോശം പറഞ്ഞിട്ട് ഒരു ചങ്ങായി ഇസ്ലാം എന്ന് രാജിവെച്ചു പോയി. ഓ, അള്ളാഹ്ക്ക് വലിയ വിഷമം തന്നെ. ഇവനങ്ങ് പോയാലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് അങ്ങനെ പോയവരുണ്ടായിരുന്നു. എങ്ങനെ പോയവര്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ ഇങ്ങനെ നടന്നു. ഉള്ളിൽ അന്നേരവും വിശ്വാസില്ല, പിന്നെ അത് വെളിവാക്കിയതാ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കാലത്ത് ഒരാൾ മുർത്തദായി എന്ന് പറയുന്ന അർത്ഥം എന്താ? അതിന്റെ അർത്ഥം അവര് നേരത്തെ തന്നെ ഇസ്ലാമിൽ അവർക്ക് വിശ്വാസില്ല, പിന്നെ അവരൊന്ന് പ്രകടിപ്പിച്ചു നബി തങ്ങളുടെ വഫാത്തിന്റെ ശേഷം അത് വാഹിറാക്കി. ഇതുപോലെ പണ്ട് തന്നെ ഇസ്ലാമിനെ പറ്റി വിശ്വാസമില്ലാത്ത ഇലങ്ങാദികൾ, അവർക്ക് മുനാഫിക്കുകൾ നമ്മൾ പറയാം. ആ മുനാഫിക്കുകൾ ഞാൻ ഈ അടുത്ത് കേട്ടു. ഒരു ചങ്ങാടി അവൻ പറഞ്ഞു, ഞാൻ നേരത്തെ നല്ല മുജാഹിദിന്റെ പ്രവർത്തകനായിരുന്നു, ഇപ്പോൾ ഞാൻ മുർത്തദാണ്. നേരത്തെ തന്നെ അവൻ ഉറച്ചിട്ടില്ല. വിജയിതായത്തിന്റെ മുർത്തദ് ഒരു പകുതി പകുതിയാണ്. അവന് ഉറച്ച വിശ്വാസമില്ല. ആ വിശ്വാസമില്ലാത്തവൻ ഇപ്പൊ പൂർണ്ണമായി പുറത്താക്കിയിട്ട് ഞാൻ മുജാഹിദിന്റെ പ്രവർത്തകനാണ്, എനിക്ക് വലിയ വിവരണ്ടെന്നവൻ പറഞ്ഞു. എന്റെ വിവരണ്ട പണ്ടിനെ മുജാഹിദാവും. വിവരം തീരെയില്ല. ആ ഇല്ലാത്തവൻ മുർത്തദ്ദാണ്. എന്നിട്ടോ മുർത്തദ്ദായിട്ട് അവൻ പറയാണ്, അഭിമാനത്തോടെ അവൻ പേര് പറയാണ്, എക്സ് മുസ്ലിം. നിങ്ങളത് ഒരാള് വളരെ മോശമാണ് ഒരു സംഗതി എന്ന് ബോധ്യപ്പെട്ടിട്ട് അയാൾ അതിൽ നിന്ന് തിരിഞ്ഞു പോയാല് പിന്നെ ഞാൻ അതായിരുന്നു എന്ന് പറയാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നു? അപ്പൊ അതിനെപ്പറ്റി ഒരുത്തം പറഞ്ഞെന്നോ, ഒരു വിവരദോഷിയായ മുർത്തദ് പറഞ്ഞെന്നോ, ഏ മുമ്പ് കള്ളുകുടിച്ചവൻ കള്ളുകുടിയൊക്കെ നിർത്തിയാലും മുൻ കള്ളുകുടി മുൻ മദ്യപാനി തന്നെ പറയാൻ. ദുന്യാവിൽ ഏതെങ്കിലും ഒരു മദ്യപാനി മദ്യപാനം മോശാന്ന് മനസ്സിലായിട്ട് നിർത്തിയിട്ട് പോയാൽ പിന്നെ അവൻ, ഞാൻ മുൻ മദ്യപാനി, അഡ്രസ് എഴുതുമൊക്കെ, ഇങ്ങനെ മദ്യപാനി അവൻ പേര് വെക്കും. അവൻ തന്നെ അവൻ പേര് വെക്കും, മുൻ മദ്യപാനി, മുൻ തമ്മാടി, മുൻ തോന്നിവാസി, മുൻ കള്ളൻ, മുൻ വ്യഭിചാരി, ഇങ്ങനെ ആരെങ്കിലും അവനവൻ അഡ്രസ് വെക്കും. ആ പണി മോശമാണ് ഒരുത്തര് ബോധ്യപ്പെട്ട പിന്നെ അതുണ്ടോ ഒരുത്തന്റെ അഡ്രസ് ആയിട്ട് ആരെങ്കിലും പറയും? അത് പറയൂലല്ലോ. അപ്പൊ എക്സ് മുസ്ലിം ഒരുത്തം പേര് വെച്ചാ മനസ്സിലാക്കണം, ലോകത്ത് ഏറ്റവും ബുദ്ധിയില്ലാത്ത ഏറ്റവും ബുദ്ധിഹീനനായ യുക്തിവാദിയാണ് അവൻ. അല്ലാത്തൊരുത്തൻ അങ്ങനെ പേര് വെക്കും. വളരെ മോശമാണ് മനസ്സിലായ ഒരു സംഗതി, ആ മോശമാണ് മനസ്സിലാക്കി പിന്നെ ഈ അഡ്രസ്സിന്റെ കൂടെ എഴുതി കൊടുക്കാന്ന് പറഞ്ഞാൽ, ഞാൻ മുൻ മദ്യപാനിയാണ്, ഞാൻ മുൻ തോണിവാസിയാണ്, മുൻ തമ്മാടിയാണ്, മുൻ കള്ളനാണ്, മുൻ വ്യഭിചാരിയാണ്, ഇങ്ങനെ ആരെങ്കിലും എഴുതൂ? എഴുതൂല, സ്വാഭാവികമാണ്. അപ്പൊ ഒരു ബുദ്ധിയുമില്ല, എന്ത് പേര് വിളിക്കണം എന്നത് പോലും അറിയാത്ത യുക്തിവാദികൾ, നിരീശ്വരവാദികൾ, മതവിരോധികൾ. എന്താണ് മതം എന്നവർക്കറിയില്ല. എന്നിട്ടോ ഇസ്ലാമിന്റെ പേരിൽ ആരോപണം പറയാണ്. ഒരു ആരോപണം കേട്ട് ഞാൻ ഇങ്ങനെ ചിരിച്ചുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെടുക്കൽ ഒരാൾ വന്ന് എന്തെങ്കിലും കാര്യം ആവശ്യപ്പെടുമ്പോൾ നബി തങ്ങൾക്ക് കാണിക്ക വെക്കണം എന്നൊരു നിയമം ഉണ്ടായിരുന്നു എന്ന് അയാൾ പറയാനില്ല. അദ്ദേഹത്തിന് എന്താണ് ഒന്നും മനസ്സിലായില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുസ്ലിം ഭരണാധികാരിയാണ്, ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ ഭരണാധികാരിയാണ്. ആ നബി തങ്ങൾ വളരെ പാവപ്പെട്ട ജനങ്ങളെ മുഴുവനും സംരക്ഷിക്കുകയാണ്, ജനങ്ങൾക്ക് മുഴുവനും എല്ലാ സൗകര്യവും ചെയ്തു കൊടുക്കുകയാണ്. എത്രത്തോളം കടത്തോടുകൂടി ഒരാൾ മരിച്ചു പോയാൽ ആ മരിച്ചവന്റെ കടം നബി തങ്ങൾ ഏറ്റെടുത്തിട്ട് മയ്യത്ത് സംസ്കരിക്കുകയാണ്. അത്രത്തോളം എല്ലാവർക്കും സംരക്ഷണം നൽകുകയാണ്. അങ്ങനത്തെ ഹബീബായ നബിതങ്ങൾക്ക് പൊതു ഫണ്ടിൽ പണം വേണം. അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപിക്കുന്നവരോട്
നിങ്ങൾ നബിതങ്ങളുമായി സംസാരിക്കുമ്പോ സാധുക്കൾക്ക് നിങ്ങൾ ധർമ്മം കൊടുക്കുക എന്നൊരു ഏർപ്പാട് വേണം. ധർമ്മത്തിലേക്ക് ചെറിയൊരു സംഖ്യ കൊടുക്കണം. റസൂലുള്ളാക്കല്ല, റസൂലുള്ള ധർമ്മം സ്വീകരിക്കാറില്ല. സ്വന്തം സദഖ കൊടുത്താ റസൂലുള്ള വാങ്ങൂല എടുക്കൂല, സക്കാത്ത് കൊടുത്താ വാങ്ങൂല എടുക്കൂല. അത് നബിതങ്ങൾ ചെയ്യാനേ എടുക്കാനേ സ്വീകരിക്കാനേ പാടില്ലാത്ത സംഗതിയാണ്. അതുകൊണ്ട് ധർമ്മം നബിതങ്ങൾക്ക് ധർമ്മം കൊടുത്താൽ അവിടുന്ന് സ്വീകരിക്കൂല. പക്ഷേ സാധുക്കളുടെ ധർമ്മം നബിതങ്ങൾ സംഭരിക്കും. അതൊരു വലിയ സേവനമാണ്. ആ സേവനം ചെയ്യുമ്പോ ആ സേവനത്തിൽ കഴിവുള്ളവർ പങ്കാളികളാകണം എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അത് ആ ഹമുക്കിന് മനസ്സിലായില്ല, ആ മുർത്തത്തിന് മനസ്സിലായില്ല. എന്നിട്ട് നബിതങ്ങൾക്ക് കാണിക്ക വെക്കണം എന്നാക്കി ദുർവ്യാഖ്യാനം ചെയ്ത് ഇസ്ലാമിനെ ചോദ്യം ചെയ്യുകയാണ് ആ വിവരദോഷി. ഞാനിതൊരു ഉദാഹരണം പറഞ്ഞതാണ്. അതുപോലെ ഇസ്ലാമിന്റെ വിരോധികൾ ഇസ്ലാമിനെതിരെ ഉന്നയിക്കുന്ന ഏത് വിഷയങ്ങളുണ്ടോ അത് മുഴുവനും വിവരക്കേടാണ്, അറിവുകേടാണ്. പരിശുദ്ധ ഇസ്ലാമിന്റെ നിയമങ്ങളെല്ലാം പവിത്രമാണ്, വിശുദ്ധമാണ്, സമാധാനത്തോടെ ജീവിക്കാനുള്ളതാണ്, ഏത് മനുഷ്യനും സമാധാനം നൽകുന്നതാണ്. ആ പരിശുദ്ധ ഇസ്ലാമിന്റെ വിശുദ്ധമായ നിയമങ്ങൾ, ആ നിയമങ്ങൾ ജീവിതത്തിൽ പകർത്തി ജീവിക്കുന്നവനാകണം ഞാനെന്ന ബോധം സർവ മുസ്ലിമീങ്ങൾക്കും ഉണ്ടാകണം. ഇനി പറയട്ടെ, എനിക്ക് തിരിഞ്ഞതുപോലെ വേറാർക്കും മനസ്സിലായിട്ടില്ല എന്ന അഹങ്കാരം, യുക്തിവാദിയുടെ അഹങ്കാരം, നാസ്തികന്റെ അഹങ്കാരം, മുജാഹിദിന്റെ അഹങ്കാരം, ജമാഅത്തെ ഇസ്ലാമിന്റെ അഹങ്കാരം, തബ്ലീഗുകാരന്റെ അഹങ്കാരം, ഈ അഹങ്കാരമാണ് മനുഷ്യനെ എപ്പോഴും നാശത്തിലേക്ക് കൊണ്ടുപോയി നയിക്കുന്നത്. അതാണ് ഹബീബ് നബിതങ്ങൾ പറഞ്ഞത്, വൈജാബുൽ മർഇ ബിനഫ്സിഹി, അവനവന് സ്വന്തം എനിക്കറിയുന്നത് പോലെ മറ്റാർക്കും അറിയില്ല, എനിക്ക് തിരിയും പോലെ വേറെ ആർക്കും തിരിയില്ല, എന്നെക്കാൾ അറിയുന്നവനില്ല എന്ന ചിന്താഗതി അഹംഭാവമാണ് ഏറ്റവും വലിയ നാശത്തിലേക്ക് കൊണ്ടുപോയി മനുഷ്യനെ അങ്ങ് പതിപ്പിക്കുന്നത്. വിനയാന്യതനായി ജീവിക്കണം മനുഷ്യൻ. وعباد الرحمن الذين يمشون على الارض هونا واذا خاطبهم الجاهلون قالوا سلاما താഴ്മയോടെ ജീവിക്കുന്നവർ അവർക്കാണ് സ്വർഗ്ഗം, അവർക്കാണ് അനുകൂല്യം. ഞാൻ എൻ്റെ വാചകങ്ങൾ നീട്ടുന്നില്ല. അതുകൊണ്ട് അല്ലാഹുവിലേക്ക് കൽബ് തിരിക്കണം, അള്ളാഹുവിന് വേണ്ടി പരസ്പരം സ്നേഹിക്കണം, അള്ളാഹുവിന് വേണ്ടി പ്രവർത്തിക്കണം, അള്ളാഹുവിന്റെ സാലിഹീങ്ങളുടെ വഴി പിന്തുടരണം. ആ സാലിഹീങ്ങളുടെ വഴി പിന്തുടർന്നുകൊണ്ട് അള്ളാഹു പൊരുത്തപ്പെട്ട നിലക്ക് ജീവിച്ച് മരിക്കാൻ നമുക്ക് അള്ളാഹു തആല തൗഫീഖ് നൽകട്ടെ. അങ്ങനെ ജീവിച്ച മഹാന്മാർ, അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല വലിയ പവറുകൾ നൽകുന്നുണ്ട്, വലിയ സ്ഥാനങ്ങൾ നൽകുന്നുണ്ട്, അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല ഒരുപാട് മഹത്വങ്ങൾ നൽകുന്നുണ്ട്. ആ നൽകപ്പെടുന്ന ആദരവുകളാണ് യഥാർത്ഥത്തിൽ കറാമത്തുകൾ എന്ന് പറയുന്നത്. ആ കറാമത്ത് അള്ളാഹുവിന്റെ ഔലിയാക്കൾക്ക് അള്ളാഹു നൽകുന്നു. പക്ഷേ അവിടെയും നമ്മൾ ശ്രദ്ധിക്കണം, എല്ലാ വിഷയവും അള്ളാഹുവിന്റെ നിയമപ്രകാരം മാത്രമേ നമ്മൾ പറയാനും ചെയ്യാനും പാടുള്ളൂ. ഏത് വിഷയം വരുമ്പോഴും അല്ലാഹു സുബ്ഹാനഹു വതആല എന്റെ നിർദ്ദേശത്തിന് അതി അപ്പുറം പാടില്ല. ഞാൻ ഇവിടെ വന്നിട്ട് ഇവിടെ ഈ മക്ബറയിൽ കുറെ ഒരു മഹാൻ കിടക്കുന്നുണ്ട്, കുറെ ആളുണ്ടല്ലോ വന്നു ഇവിടെ ഈ മക്ബറയിൽ, എത്ര ആൾ, ഒരാൾ, ഒരു വലിയ മഹാൻ കിടക്കുന്നുണ്ട്. അത് മഹാനാണ് എന്നുള്ളതിന് എന്താ തെളിവ്? എത്രയോ കാലമായി മുഅ്മിനീങ്ങൾ മുസ്ലിമീങ്ങൾ ആ ഒരു വലിയ മഹാനാണെന്ന് ഇങ്ങനെ പറഞ്ഞു വരുന്നുണ്ട്. എല്ലാ തെളിവുകളും അങ്ങനെ തന്നെയല്ലേ? ഈ സ്ഥലത്തിന്റെ പേരെന്താ? കട്ടത്തില്ല. എന്താണ് അതിന്റെ തെളിവ്? അത് എത്രയോ കാലായിട്ട് ഈ സ്ഥലത്തിന്റെ പേര് കട്ടത്തില്ല അത് പറയുന്നുണ്ട്. പിന്നെ അതിന്റെ തെളിവ്? ഇനി ഒരു സമയത്ത് കട്ടത്തിലല്ലാതെ പറഞ്ഞാലോ ഒന്ന് തലയില്ല എന്ന് വരില്ല അല്ലേ? അല്ലേ? ഇന്നെന്താ ചെയ്യാ? ഇന്നെന്താ ചെയ്യാ? ശനിയാഴ്ച തോന്നി ഞായറാഴ്ച ആയതാണ് അല്ലേ? ഞായറാഴ്ച എന്താ തെളിവ്? ഇന്നലെ ശനിയാഴ്ച. അങ്ങനെ അങ്ങ് പോയാല് സുബ്ഹാനല്ലാ, അതങ്ങനെയാന്നുള്ളതിന് എന്താ തെളിവ്? അങ്ങനെ എല്ലാരും പറഞ്ഞു വരുന്നത് അതങ്ങനെ തന്നെയാണ്. ഇനി പൊരുത്തമ്മൾ നിന്ന് ഞായറാഴ്ച അല്ലാന്ന് പറഞ്ഞാലോ അതിന്റെ തെളിവ് മുങ്കാമികൾ. അതുപോലെ ഇവിടുത്തെ മക്ബറയിലുള്ള ആള് മഹാനാണ്. ഇവിടെ എത്ര കബറുകളുണ്ട്? ഒരു കബറിന് എല്ലാവരും പ്രത്യേകം ആദരവ് നൽകുന്നു. അപ്പൊ നേരത്തെ അങ്ങനെ അദ്ദേഹം മരണപ്പെട്ട കാലം മുതലേ ജനങ്ങൾ അതിനാദരിക്കുന്നു. അതുകൊണ്ട് അതിനെ അങ്ങനെയായി എങ്ങനെ നമ്മൾ മനസ്സിലാക്കുന്നത്? അതിനൊരു തെളിവുണ്ട്. ആ സമയത്ത് ഞാൻ ഇവിടെ വന്നിട്ട് നിങ്ങളെല്ലാരെയും തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഇവിടുത്തെ മഹാനെ പറ്റി ഞാൻ മഹാനവരെ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. ഞാൻ എന്റെ വകയിൽ കുറെ കറാമത്ത് ഉണ്ടാക്കി അങ്ങ് പറയാ. അങ്ങനെ പറ്റുമോ? അത് പറ്റൂല. കളവ് പറയാൻ പാടില്ല.
നമ്മുടെ ഏത് വിഷയം പറയുമ്പോഴും ലാ തഖഫു മാ ലൈസ ലക ബിഹി ഇൽമ, അറിവില്ലാത്തത് പറയാൻ പാടില്ല. അപ്പൊ കറാമത്ത് പറയുമ്പോഴും പറയാൻ പാടില്ല. വലിയ വലിയ മഹാന്മാര് ഇവരുടെ കിതാബിലൊക്കെ എഴുതി വെച്ച് നമുക്ക് അവരുടെ കിതാബ് നോക്കിയിട്ട് പറയാം. അതുപോലെ നമ്മുടെ അനുഭവത്തിൽ നമ്മൾ മനസ്സിലാക്കി നമുക്ക് അനുഭവം വെച്ച് പറയാം. അനുഭവിച്ചത് ഒരു സത്യസന്ധനായ ഒരാൾ പറഞ്ഞു തന്നാൽ അയാൾ പറഞ്ഞു തന്നു എന്ന നിലക്ക് നമുക്ക് പറയാം. അങ്ങനല്ലാതെ നമ്മളെ വകയിൽ എന്തും എങ്ങനെയും പറയാം എന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. എല്ലാ വിഷയത്തിലും നമുക്ക് ഇസ്ലാമിന്റെ നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ അനുസരിച്ചാണ് നമ്മൾ ജീവിക്കേണ്ടത്. മഹാനായ ഇബ്നു അറബി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞു, നമ്മളെ ഉസ്താദ് അബൂമദിയൻ റളിയല്ലാഹു അൻഹു മഹാനവർക്ക് എന്ത് ഭക്ഷണം കിട്ടിയാലും കഴിക്കും. അപ്പോ നല്ല രസമുള്ള ഭക്ഷണം കിട്ടി അതും കഴിക്കും, അല്ലാത്ത കിട്ടിയാൽ അതും കഴിക്കും. ഒരു ദിവസം ഭക്ഷണങ്ങൾ വന്നു, അങ്ങനെ നല്ല ഭക്ഷണം, ആ ഭക്ഷണം കൊണ്ടുവന്ന് മുന്നിൽ വെച്ചു കഴിക്കുകയാണ്. ഭക്ഷണം ഉണ്ടാക്കിയ സ്ത്രീയുണ്ട്, ആ സ്ത്രീയുടെ മകനും കൂടെ ഇരുന്നിട്ടുണ്ട്. അങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോ ഈ മകൻ പറഞ്ഞു, ഈ ഭക്ഷണം ഇതല്ലാത്ത വേറൊരു രുചിയുള്ള മറ്റൊരു ഭക്ഷണമാണെങ്കിൽ ഞാൻ അതിലാഗ്രഹിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ ചിലപ്പോ ഉണ്ടല്ലേ, നമുക്ക് നല്ല മന്തി ഉണ്ടായിച്ചു, ഇപ്പൊ ബിരിയാണിയും വേണ്ടത് പറഞ്ഞു, ബിരിയാണി ഉണ്ടാച്ച മന്തി, അത് അങ്ങനൊക്കെ സംഭവിക്കൂല്ല. അപ്പൊ ഞാൻ ആഗ്രഹിച്ച വേറൊരു ഭക്ഷണമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ മഹാനവർക്ക് പറഞ്ഞു, അള്ളാഹുവിന്റെ പേരുച്ചരിച്ചുകൊണ്ട് അള്ളാഹിന്റെ പേരുകൊണ്ട് നീ ആഗ്രഹിച്ചത് കഴിച്ചോ. സുബ്ഹാനല്ലാഹ്, അപ്പോഴേക്ക് ആ ഭക്ഷണം ആഗ്രഹിച്ച ഭക്ഷണമായി മാറി. ഫലം യസൽ യുഅദ്ദിദു തമന്നി, അങ്ങനെ ആ ചെറുപ്പക്കാരൻ ആഗ്രഹങ്ങൾ ഓരോന്നോരോന്ന് പറയാണ്. നേരത്തെ പറഞ്ഞ പോലെ ഓരോ വാക്കും പറയുമ്പോൾ ആഗ്രഹിച്ച ഭക്ഷണമായി മാറുകയാണ്. ഒരേ നിറം തന്നെ പല കളറായി മാറുകയാണ്. അള്ളാഹുവിന്റെ ഔലിയാക്കൾക്ക് അള്ളാഹു തആല കൊടുക്കുന്ന വലിയ പവറാണ്. അതുപോലെ നൂറ് നൂറായിരം കറാമത്തുകൾ ഔലിയാക്കൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട കറാമത്തുകളുണ്ട്. സുബ്ഹാനല്ലാഹ്, അംബിയാക്കൾക്ക് അള്ളാഹു മുഇജിസത്ത് നൽകുന്നു, ഔലിയാക്കൾക്ക് അള്ളാഹു കറാമത്ത് നൽകുന്നു. അത്തരം കറാമത്തുകൾ അള്ളാഹുവരെ ബഹുമാനിച്ച് നൽകുകയാണ്. കാരണം എന്താണ്? അവർ അല്ല കൽപ്പിച്ചതെടുത്തവരാണ്, അല്ല വിരോധിച്ചതൊഴിച്ചവരാണ്, അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി എല്ലാം സമർപ്പിച്ചവരാണ്, അഹങ്കാരം അസൂയ വിദ്വേഷം പോലുള്ള രോഗങ്ങളില്ലാത്തവരാണ്, എല്ലാവരും രക്ഷപ്പെടണമെന്ന ചിന്തയുള്ളവരാണ്, അവരെപ്പോഴും അവരെ മനസ്സ് റബ്ബിൽ ലയിച്ചിരിക്കുകയാണ്. അങ്ങനെയുള്ള മഹാന്മാർ അവരാണ് യഥാർത്ഥത്തിലുള്ളവനില്ല, എല്ലാം അല്ലാഹു ഉണ്ടാക്കിയിട്ടുണ്ടായതാണ്, അവനല്ലാതെ ഉള്ളതിൽ പറയാനില്ല. ആ റബ്ബ് തൃപ്തിപ്പെടുന്ന സ്ഥലത്താണ് അവരെ തൃപ്തി. അല്ലാഹു വിളിച്ചതിലേക്കാണ് അവരെ ഉത്തരം. അല്ല വിരോധിച്ച വഴിക്ക് അവര് പോകൂല. അവരെ നാവ് ഗീബത്തിൻ നമീമത്തിൻ ഫസാദ് കളവിൽ നിന്നവര് സംരക്ഷിക്കുകയാണ്, കണ്ണ് ഹറാബിൽ നിന്ന് രക്ഷിക്കുകയാണ്, കാത് ഹറാബിൽ നിന്ന് സൂക്ഷിക്കുകയാണ്, കൈ ഹറാബിൽ നിന്ന് രക്ഷപ്പെടുത്തുകയാണ്, കാല് ഹറാബിലേക്ക് നടക്കാതെ സൂക്ഷിക്കുകയാണ്, കൃത്യമായി റബ്ബിന്റെ മുമ്പിൽ അവർ നിസ്കരിക്കുകയാണ്, സൽക്കർമ്മങ്ങൾ ചെയ്യുകയാണ്. ചുരുങ്ങിയ കാലമേ ഈ ലോകത്ത് ജീവിക്കാനുള്ളൂ. ആ കാലം എന്നെ പഠിച്ച റബ്ബിന്റെ തൃപ്തിയിലങ്ങി ജീവിച്ചിട്ട് ഈ താഴ്ന്ന കടിപിടിയുടെ ലോകത്ത് നിന്ന് ഈ വളരെ നാറിയ ജീവിതം നടക്കുന്ന ഈ ലോകത്ത് നിന്ന് മുന്തിയ ജീവിതത്തിലേക്ക് പോകണമെന്ന ചിന്തയാണ്. അതിലവർ ക്ഷമിച്ചു നിൽക്കുകയാണ്. വസ്സാബിറീന വസ്സാദിഖീന വൽ ഖാനിതീന വൽ മുഫഖീന വൽ മുസ്തഗ്ഫിരീന ബിൽ അസ്ഹാർ.
അവര് ക്ഷമിക്കുന്നവരാണ്, സത്യം പറയുന്നവരാണ്, അനുസരണമുള്ളവരാണ്, അതേ നല്ല കാര്യത്തിന് ചെലവഴിക്കുന്നവരാണ്. പാതിരാ സമയത്ത് എഴുന്നേറ്റിരുന്ന റബ്ബിനോട് താണുകേണ് അടിമയാണെന്ന നിലക്ക് ഉടമസ്ഥനോട് മാപ്പ് പറയുന്നവരാണ്. ആ ഒരു നിലവാരത്തിലേക്ക് എത്താൻ ഈ പാവപ്പെട്ട എനിക്ക് സാധിക്കണം. അതിന് മുഅ്മിനീകളായ നിങ്ങൾ ദുആ ചെയ്യണം, മുത്തഹല്ലിബീങ്ങൾ ദുആ ചെയ്യണം, ആലിമീങ്ങൾ സയ്യിദന്മാർ മുഅ്മിനാത്തുകൾ ദുആ ചെയ്യണം. ഞാൻ പറഞ്ഞു, ഒരു തലമുറ ഞാൻ കണ്ടു അവര് വിട്ടുപിരിഞ്ഞു, രണ്ടാം തലമുറ കണ്ടു അവര് വിട്ടുപിരിഞ്ഞു, മൂന്നാം തലമുറയിലുള്ള എന്റെ സുഹൃത്തുക്കളും പലരും വിട്ടുപിരിയുന്നത് കാണുകയാണ്. എപ്പോഴാണ് യാത്ര എന്നറിയുന്നില്ല. യാത്ര ചെയ്യുന്ന സമയത്ത് ഈമാൻ സലാമത്താകണം, അല്ലാഹു പൊരുത്തപ്പെട്ടതൽ ഈ ഭൂമിയിൽ പോകണം. പക്ഷേ സമ്പാദ്യങ്ങളൊന്നുമില്ല, അതുപോലെ ചെയ്ത തെറ്റിന് കയ്യും കണക്കുമില്ല. റബ്ബ് എന്റെ തെറ്റുകൾ മാപ്പ് തരാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം, റബ്ബ് നമ്മുടെ അമലുകൾ കബൂൽ ചെയ്യാൻ പ്രാർത്ഥിക്കണം, ഖൽബ് ശുദ്ധിയാകാൻ പ്രാർത്ഥിക്കണം എന്ന് നിങ്ങളോട് എല്ലാവരോടും വസിയ ചെയ്ത് ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ. അർഹമുർ റാഹിമീലായ അൽമലിക്കുൽ ജബ്ബാറായ രാജസയ്യിദായ റഹ്മാനേ, ഞങ്ങളെ സർവ സദസ്സുകളും ഞങ്ങളെ സർവ സ്ഥാപനങ്ങളും സംഘടനകളും സംരംഭങ്ങളും എല്ലാം നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. കിബ്ര് ജിബ്രിയാ ഹസദ് അമലി ഹിർസ് ബിദഅത്ത് സഹവത്ത് ഖലബ് തുടങ്ങിയ സർവ രോഗങ്ങൾ ഞങ്ങളെ ഖൽബ് ശുദ്ധിയാക്കണേ അല്ലാഹ്. ഞങ്ങളെ ദുആക്ക് ഇജാബത്ത് തരണേ അല്ലാഹ്. ഞങ്ങളെ ഖൽബിൽ ഉദ്ദേശിച്ച ഏത് ഹലാലായ ഖൈറായ കാര്യങ്ങളുണ്ടോ ഈ ഉറൂസിലേക്ക് നേർച്ചകളും സംഭാവനകളും കൊടുത്തവർ അവരുദ്ദേശിച്ച ഏത് ഖൈറായ ഉദ്ദേശങ്ങളുണ്ടോ നീ നിറവേറ്റി തരണേ അല്ലാഹ്. ആർക്ക് എവിടെ എന്ത് രോഗങ്ങളുണ്ടോ നീ ശിഫ നൽകണേ അല്ലാഹ്. ചെയ്യുന്ന ബിസിനസ്സുകളിൽ, എടുക്കുന്ന തൊഴിലുകളിൽ, ചെയ്യുന്ന കൃഷികളിൽ, പഠിക്കുന്ന പഠനങ്ങളിൽ, പഠിപ്പിക്കുന്ന അധ്യാപനങ്ങളിൽ, മൈസത്തിന്റെ മുഴുവൻ വഴികളിലും ബറക്കത്ത് കോരിച്ചെറിയണേ അല്ലാഹ്. സർവ മുസീബത്തുകള് രോഗങ്ങള് ബുദ്ധിമുട്ടുകള് ഞെരുക്കങ്ങൾ കടങ്ങൾ എല്ലാറ്റിൽ നിന്നും പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ഗർഭിണികൾക്ക് സലാമത്ത് നൽകി ഖൈറായ മക്കളെ സുഖപ്രസവത്തിൽ നൽകണേ അല്ലാഹ്. മക്കളില്ലാത്തവർക്ക് ഖൈറായ മക്കളെ നൽകണേ അല്ലാഹ്. വീടില്ലാത്തവർക്ക് വീടും തൊഴിലില്ലാത്തവർക്ക് തൊഴിലും, ഇണകളില്ലാത്തവർക്ക് ഇണകളെയും നൽകണേ അല്ലാഹ്. അവസാനം നല്ല ഒരു ദിവസം, നല്ല ഒരു സമയം, നല്ലവരും നല്ലതുമായും ബന്ധപ്പെടുന്നതിനിടയിൽ ഏറ്റവും നല്ല കലിമ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ മഹത്തായ കലിമ ചൊല്ലി സന്തോഷത്തോടെ സ്വർഗത്തിന്റെ ചിത്രം കണ്ട് നിന്റെ മലക്കുകൾ വന്ന് സമാധാനിപ്പിക്കുന്ന വിധം ആത്മത്ത് നന്നാക്കി മരിപ്പിക്കണേ അല്ലാഹ്. അമലുകൾ ഫസാദാകാൻ കാരണമാകുന്ന വിചാരങ്ങളോ വികാരങ്ങളോ ഞങ്ങളെ മനസ്സിൽ വല്ലപ്പോഴും ശൈത്താനിട്ടു എന്നെങ്കിലും ഞങ്ങൾക്ക് തോന്നിപ്പോയെങ്കിൽ അതെല്ലാം മാപ്പാക്കി രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ഈ നാട്ടിലും ഇതിന്റെ പരിസരങ്ങളിലുള്ള മുഴുവൻ നാടുകളിലും ഈ നാട്ടിലുള്ള എല്ലാ വീടുകളിലും ഞങ്ങളെ പരിസരങ്ങളിലുള്ള വീടുകളിലും ഈ ഉറൂസിന് വന്നവരിലും ഇതിൽ പങ്കെടുത്തവരിലും എല്ലാം ഈ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. ഇതിന്റെ സംഘാടകർക്കും ഇവിടുത്തെ കമ്മിറ്റിക്കാർക്കും അതുപോലെ പ്രവർത്തിക്കുന്ന വളണ്ടിയർമാർക്കും ഇവിടെ ഭക്ഷണം ഉണ്ടാക്കുന്നവർ, അതിനുവേണ്ടി സംഭാവന കൊടുത്തവർ, മറ്റു കാര്യങ്ങളിൽ സഹായിച്ചവർ, സഹകരിക്കുന്നവർ എല്ലാവർക്കും സ്വർഗത്തിൽ നിന്ന് ഭക്ഷണം തരണേ അല്ലാഹ്. ഞങ്ങളെ സമുദായത്തിലുള്ള യുവാക്കളെ നന്നാക്കി തരണേ അല്ലാഹ്. ഞങ്ങളെയും നന്നാക്കി തരണേ അല്ലാഹ്. ഈ ഉമ്മത്തിന് സൽപേരുണ്ടാക്കി തരണേ അല്ലാഹ്. ربنا تقبل منا انك انت السميع العليم وتب علينا
എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം. ബഹുമാനപ്പെട്ട തങ്ങൾ അവിടെ ഇരിക്കും, തങ്ങളെ കയ്യിൽ എല്ലാവരും സംഭാവന കൊടുക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും ഖൈറിന് തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ യു എയിൽ നിന്ന് രാവിലെ സുബ്ഹിക്ക് എത്തിയതാ. അപ്പൊ ഞാൻ ഈ പ്ലെയിനിലും എല്ലാവരും യാത്ര കഴിഞ്ഞ് വന്ന എന്റെ കൈപിടിക്കൽ എത്ര ഗുണമുള്ളതല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ഖൈറും ബർക്കത്തും നൽകട്ടെ. എല്ലാവരും കുറച്ച് സലാത്ത് ചൊല്ലണം, അവരോട് കൊണ്ട് കഴിയുന്ന സംഭാവന എല്ലാവരും കൊടുക്കണം. സിറാജുദ്ദീനിലേക്കുള്ള സംഭാവന ഇസ്ഹാഖ് സഖാഫിയോട് പോയി. അല്ലാഹ് എല്ലാവരും സലാത്ത് ചൊല്ലണം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്, അവരെ കൊടുത്താൽ അവരെ സഖാഫിനെ കൊടുത്താൽ സ്വല്ലല്ലാഹു അലൈഹി സിറാജുദ്ദീനിലേക്ക് നേർച്ച കൊടുക്കാണെങ്കിൽ അവിടെ കൊടുക്കണം. സ്വല്ലല്ലാഹു അലാ തങ്ങളുടെ കയ്യിൽ സംഭാവന കൊടുക്കണം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. കുറ്റിയാടിക്കില്ല, അവിടെ കൊടുത്താൽ മതി. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവരും ഒരു ഫാത്തിഹ പറയാം. ഇവിടെ കിടക്കുന്ന മഹാന്റെ പേരിൽ ഫാത്തിഹ. നഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. തങ്ങളൊന്നും ഇതുവരെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آله وأصحاب سيدنا محمد. اللهم صل وبلغ مثل ثواب ما قرناه إلى حضرة النبي سيدنا محمد صلى الله عليه وإلى أهل الخير كلهم أجمعين خصوصا إلى حضرة صاحب هذا المقام خاصة يا رب العالمين. اللهم زدهم تشريفا وتكريما وتعظيما. اللهم بهم نرجو عفوك وغفرانك يا ربنا ونسألك أن تبارك لنا في جميع ما رزقتنا من الأزواج والأولاد والأموال والأقساب والأعمال والأوقات وسائر مننك يا رب العالمين. اللهم حقق رجاءنا وبلغ آمالنا وصحح أجسامنا ودفع بلياتنا وأد ديوننا واشفنا واشف مرضانا. اللهم بارك لجميع من أوصانا بالدعاء في جميع تجاراتنا وتجاراتهم ومعاملاتنا ومعاملاتهم وأقسابنا وأقسابهم وأصغارنا وأصغارهم. اللهم احفظنا وإياهم بحفظك ودفع عنا وعنهم جميع السرور والبلايا يا رب العالمين. اللهم ادفع عنا وعنهم جميع السرور والبلايا يا رب العالمين. اللهم أصلح أحوالنا وأصلح أولادنا. اللهم أصلحنا إصلاحا لا فساد بعده بما صلحت به عبادك الصالحين. اللي رو ناري صلاتنا نمالا بردتو أن نتو رندل شمورك يد شكو أن نيل بجا ورو نلا بسنس أردنا رال سعودي أدهتنا ഒരു ബിസിനസ് അദ്ദേഹത്തിന് 5-8 ലക്ഷം ദിർഹമോ റിയാലോളം ചെലവുള്ളതാണ്. അത് ഒരാൾ പിടിച്ചെടുക്കാൻ നോക്കുന്നത് പറഞ്ഞിട്ട് പീടി അടച്ചിട്ടിരിക്കുകയാണ്. വലിയ സങ്കടം പറഞ്ഞു. ഒരു നാരിയത്ത് സ്വലാത്ത് എല്ലാവരും. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي
تنحل به العقد وتنفرج به الكرب وتقوى به الحوائج وتنال به الرغائب وأحسن الخواتم ويستسقى الغمام وماجه الكريم على آله وصحبه في كل لمحة ونفس بعدد كل معلوم لك أرحم الراحمين يا رب انقلك سعدك لنا من حبيبا النبي صلى الله عليه وسلم ولي حرمة ولي مهد نلقي تلغانا أورت بير لنا صلاة اللي نقل دعاء كجابة تلتان بديانا نقل دعاء كجابة تلتان الله അള്ളാഹുവെ അദ്ദേഹത്തിൻ്റെ ആ പ്രശ്നം വളരെ പെട്ടെന്ന് മലമോല വന്നത് മഞ്ഞ് പോലെയാക്കി നീ അത് പരിഹരിച്ചു കൊടുക്കണേ അള്ളാഹ്. അതുപോലെ ബിസിനസ്സുകൾ നടത്തുന്ന പലരുടെയും ബിസിനസ്സുകളിൽ വളരെ പ്രയാസങ്ങളുണ്ട്, അതെല്ലാം നീക്കി അവർക്കെല്ലാവർക്കും നീ ഖൈർ വർദ്ധിപ്പിക്കണേ അള്ളാഹ്. സിർറുകൾ നീ തടുക്കണേ അള്ളാഹ്. ഞങ്ങൾക്കും ഞങ്ങളുടെ എല്ലാ രംഗങ്ങളിലും നീ ബർക്കത്ത് വർദ്ധിപ്പിക്കണേ അള്ളാഹ്. ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ ബർക്കത്ത് ചെയ്യണേ അള്ളാഹ്. സംഘടനകളിൽ ബർക്കത്ത് ചെയ്യണേ അള്ളാഹ്. ഞങ്ങളുടെ സംരംഭങ്ങളിൽ ബർക്കത്ത് ചെയ്യണേ അള്ളാഹ്. സർവ സർവുകളും മുസീബത്തുകളും നീ കാക്കണേ അള്ളാഹ്. പൂർണ്ണമായ ആരോഗ്യത്തോടെ തഖ്വയോടെ ഈമാനോടെ അള്ളാഹുവെ ഞങ്ങൾക്ക് എല്ലാവർക്കും നിന്റെ പൊരുത്തത്തിൽ ദീർഘ ആയുസ് നൽകണേ അള്ളാഹ്. ഞങ്ങളെ ഈ സദസ് അവസാനത്തെ സദസ്സാക്കരുതേ അള്ളാഹ്. അള്ളാഹുവെ ഞങ്ങളെല്ലാവരും നീ പൊരുത്തപ്പെട്ട മോമിനികളിൽപ്പെടുത്തണേ അള്ളാഹ്. താജുല്ലുൽ നൂറുല്ലുൽ കൻസുല്ലുൽ അള്ളാഹുവെ ഞങ്ങളെ മഞ്ഞനാടി ഉസ്താദ് അടക്കം ഒരുപാട് പണ്ഡിതന്മാർ, ഞങ്ങളുടെ ബേക്കൽ ഉസ്താദ് അടക്കം കർണാടകയിലും കേരളത്തിലും താജുശ്ശേരി അടക്കം എത്രയോ ആളുകൾ ഞങ്ങളെ വിട്ടുപിരിഞ്ഞു പോയി, അവരുടെ കബറിൽ നീ ദറദ വർദ്ധിപ്പിച്ചു കൊടുക്കണേ അള്ളാഹ്. ഈ നാട്ടിൽ നിന്ന് മരിച്ചുപോയ ഒരുപാട് മോമിനികളുണ്ട്, മോമിനാത്തുകളുണ്ട്, എല്ലാവരും കബറിലും സന്തോഷം കൊടുക്കണേ അള്ളാഹ്. അവരെയും ഞങ്ങളെയും നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അള്ളാഹ്. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد واله وصحبه اجمعين والحمد لله رب العالمين الا ورود دعاء وصيتي والسلام عليكم ورحمه الله.